CPM സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോൾ ആദ്യം മുഴുവൻ കൂത്തുപറമ്പിനടുത്ത പുറക്കളത്തെ ബിന്ദുവിനാണ്. കാരണം കേരളത്തിലുടനീളമുള്ള സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകകൾ തയ്യാറാക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ്. പതാകകൾക്ക് പുറമെ കൊടിത്തോരണങ്ങളും ഒരുക്കുന്നുണ്ട്. സമ്മേളന നഗരിയിൽ പതാകകൾ പാറുമ്പോൾ സന്തോഷിക്കുന്നത് കൂത്തുപറമ്പിലെ ഈ വനിതകൾ കൂടിയാണ്. കൂത്തുപറമ്പിനടുത്ത് പുറക്കളത്തെ കൊറിയ ഹൗസിൽ ബിന്ദുവിന് തിരക്കോട് തിരക്ക് തന്നെ. എന്താണെന്ന് ചോദിക്കുന്നവർക്ക് അവർ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന പതാകകൾ മറുപടി പറയും. കേരളത്തിലുടനീളമുള്ള CPM സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകകൾ തയ്യാറാക്കുന്നത് ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ്. പല വലിപ്പത്തിലുള്ള പതാകകൾക്ക് പുറമെ പാർട്ടി ചിഹ്നങ്ങളും നേതാക്കളുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്ത തൊപ്പികളും ടീഷർട്ടും കുടകളും കൊടിതോരണങ്ങളും ഒരുക്കുന്നുണ്ട്. 10 മുതൽ 150 രൂപ വരെയുള്ള പതാകകൾ ഇവിടെ തയ്യാറാക്കുന്നു. 23rd പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ 23 പതാകകളടങ്ങിയ പാക്കേജും ബിന്ദു ഒരുക്കിയിട്ടുണ്ട്. ഈ പാക്കേജിന് 200 രൂപയാണ് വില. ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനം ആരംഭിക്കുന്നതോടെ ബിന്ദുവിന്റെ ജോലി ഇരട്ടിയാകും. പാർട്ടി കൊടികൾ നമ്മൾ പ്രതീക്ഷത്തിനേക്കാൾ കൂടുതൽ ഓർഡർ നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു കൊടികളുണ്ട്. നമ്മൾ രാജിക്കെട്ട് നിന്നാണ് അത് കൊണ്ടിരുന്നത്. പോരാത്തത് കുറച്ച് കോയമ്പത്തൂർ കൊടികളും വെക്കുന്നുണ്ട്. അതുമല്ലാതെ അതേ കൊടി തന്നെ ആ കൊടികളെ നമ്മുടേതായ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന കൊടികളുമുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ വരുന്ന സ്റ്റിച്ച് ഇല്ലാതെ വരുന്ന കൊടികളും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അവർ നല്ലൊരു സ്റ്റിച്ചിങ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് സ്റ്റൈലിൽ കൊടുക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് ആ കൊടി ഒന്നുകൂടി റീസ്റ്റിച്ച് ചെയ്താണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. 11 സ്റ്റിച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ 20 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കോവിഡിന് ശേഷം കൂടുതൽ ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ജീവനക്കാർ. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് വിഷമമായിപ്പോയി. ഓണം കഴിഞ്ഞിട്ട് ചതയത്തിനാണ് നമ്മൾ റീ ഓപ്പണിങ് ചെയ്തത്. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. സഞ്ചി ആയാലും ബാഗ് ആയാലും പിന്നെ കുടികളാണെങ്കിലും തോരണങ്ങളെല്ലാം നമ്മളിവിടുന്ന് എല്ലാവരും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 10 വർഷം മുൻപ് 1 നവംബർ 25 പതാക വിൽപ്പന നടത്തിയാണ് ബിന്ദുവും ഭർത്താവ് പ്രദീപനും ഈ രംഗത്തേക്ക് എത്തിയത്. ആലപ്പുഴ തൃശൂർ സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്റ്റാളിട്ടതോടെ വൻ വിജയമായി. പിന്നീട് ഈ മേഖലയിൽ സജീവമായി. കോയമ്പത്തൂരിൽ നിന്നും രാജ്ഘട്ടിൽ നിന്നുമാണ് സാറ്റിൻ പോളിസ്റ്റർ പതാകകൾ എത്തിക്കുന്നത്. പതാക തയ്യാറാക്കുന്നതിനായി വിവിധ അത്യാധുനിക രീതിയിലുള്ള മെഷീനുകളും ഇവിടെയുണ്ട്. തയ്യാറാക്കിയ പതാകകൾ ബസ്സുകൾ വഴി കൊറിയറായാണ് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. CPM സമ്മേളനങ്ങൾക്കുള്ള പതാകകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. അതിന്റെ തിരക്കിലാണ് ബിന്ദു. CPM സമ്മേളനം എവിടെയായാലും പതാകക്ക് കൂത്തുപറമ്പിന്റെ കയ്യൊപ്പുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ക്യാമറമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം ഷൽന കണ്ണൂർ വിഷൻ.